തിരുവില്ലുവാമല ഏകാദശി പ്രസിദ്ധമായ തിരുവില്ലുവാമല ക്ഷേത്രത്തിലാണ് ആചരിക്കുന്നത്. തൃശൂർ ജില്ലയിലാണ് തിരുവില്ലുവാമല ക്ഷേത്രം. ഈ കാലയളവിൽ നിരവധി ആചാരങ്ങളുണ്ട്. വാർഷിക ക്ഷേത്രോത്സവവും നടക്കുന്നത് ഇക്കാലത്താണ്. ഇവിടെ ഏകാദശി ഉത്സവത്തിൻ്റെ രാത്രിയിലെ പൂജ ദേവന്മാരും ദേവിമാരും ചേർന്ന് നടത്തുന്നതായിട്ടാണ് വിശ്വാസം. ഇക്കാലത്താണ് വില്വാദ്രിനാഥ സംഗീതോത്സവവും സംഘടിപ്പിക്കുന്നത്. കുംഭമാസത്തിലെ കറുത്ത ഏകാദശിയിലാണ് തിരുവില്ലുവാമല ഏകാദശിയായി ആചരിക്കുന്നത്. എല്ലാ മാസവും വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ഏകാദശി തിഥികളുണ്ട്. ഇതിൽ ഫാൽഗുണം കറുത്ത പക്ഷത്തിൽ വരുന്ന വിജയ ഏകാദശിയാണ് തിരുവില്ലുവാമല ഏകാദശി. വില്വാദ്രിനാഥനിൽ ശൈവ ചൈതന്യവും കുടിയിരിക്കുന്നതാണ് കറുത്ത ഏകാദശിയായി ആഘോഷിക്കാൻ കാരണമെന്നാണ് വിശ്വാസം. ഏകാദശി ഉത്സവത്തിന് ക്ഷേത്രത്തിൽ അഷ്ടമി നാളിൽ തന്നെ ചുറ്റുവിളക്ക് തുടങ്ങും. തുടർന്നുള്ള 4 ദിവസങ്ങളിലും തിരുവില്ലുവാമല ഗ്രാമം ഉത്സവ തിരക്കിലാണ്. ദശമി നാളിൽ പൂജ ദീപാരാധന സമയങ്ങളൊഴികെ എല്ലാ സമയത്തും ക്ഷേത്രനട തുറന്നിരിക്കും. ഈ ദിവസം ഭക്തജനങ്ങളെ കൊണ്ട് തിരുവില്ലുവാമല ക്ഷേത്രവും പരിസരവും നിറയും. ഇനി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ദശമി ദിവസം, അതായത് ഏകാദശി ദിവസത്തിന് തലേന്ന് ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് ഉത്തമം. അതിന് പറ്റാത്തവർക്ക് തുളസി തീർത്ഥം സേവിച്ചോ പഴവർഗ്ഗങ്ങൾ കഴിച്ചോ എടുക്കാവുന്നതാണ്. പകലുറക്കം പാടില്ല. അരിഭക്ഷണവും കഴിക്കരുത്. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വിഷ്ണു പ്രാധാന്യമുള്ള നാമങ്ങൾ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ചൊല്ലാം. ദ്വാദശി ദിവസം രാവിലെ പാരണവീടി വ്രതം അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ അഷ്ടമി തിഥിയിൽ ആഘോഷങ്ങൾ തുടങ്ങും. ദശമിയിലും ഏകാദശിയിലും പ്രധാന ചടങ്ങുകൾ നടത്തപ്പെടുന്നു. ഏകാദശി വിളക്ക് കഴിഞ്ഞ് ഏകാദശി ദിവസം രാത്രി നടത്തുന്ന ആചാരമായ ഘോഷയാത്ര പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. ഗുരുവായൂർ ഏകാദശി സമയത്ത് പുനർജനി ഗുഹയിലൂടെ കടന്നു പോകുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ്. പുനർജനി ഗുഹയുടെ കിഴക്ക് ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുഹയിലൂടെ കടന്നു പോകുന്നത് ഒരാളുടെ ജനന മരണചക്രം അവസാനിപ്പിക്കുമെന്നും മോക്ഷം നേടാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണുവിൻ്റെ 5-ാമത്തെ അവതാരമായ പരശുരാമൻ ഭൂമിയിൽ 21 തവണ ക്ഷത്രിയരെ ഉന്മൂലനം ചെയ്യുന്നതിനായി പുനർജനി ഗുഹയിലൂടെ ആദ്യമായി പദയാത്ര നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശിയിലാണ് ഈ ആചാരം നടത്തുന്നത്. പുനർജനി ഗുഹ പ്രത്യേക ഏകാദശി ദിനത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നത്. ഈ വർഷം ഇത് 2023 നവംബർ 23 തിരുവില്ലുവാമല ക്ഷേത്രം ശ്രീരാമന് സമർപ്പിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വില്വാദ്രിനാഥനാണ്. ഒരു തവണ പുനർജനി നൂലിറങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് ഐതിഹ്യം. ഇതിനായി 1000-ക്കണക്കിന് ഭക്തർ തിരുവില്ലുവാമലയിൽ എത്താറുണ്ട്. പുനർജനിയുടെ പടിക്കലെത്തും വരെയുള്ള ഗ്രാമക്കാഴ്ചകളിൽ അവർ സങ്കടങ്ങളെല്ലാം മറക്കുന്നു. 18.5 കുന്നുകളും വില്വാദ്രിനാഥ ക്ഷേത്രവും ഭാരതപ്പുഴയുമാണ് തിരുവില്ലുവാമലയുടെ ചൈതന്യം. ഭാരതപ്പുഴയുടെ അരികെ കിഴക്കു പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന ഭൂതമല അതിനോട് ചേർന്നുള്ള വില്ലുമലയും ചേരുന്ന പാറക്കെട്ടിലാണ് പുനർജനി ഗുഹ. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി, അതായത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് പുനർജനി ഗുഹനൂഴൽ. തിരുവില്ലുവാമലയിൽ നിന്ന് പാലക്കാട് റോഡിൽ 2 കിലോമീറ്റർ നീങ്ങിയാൽ റോഡരികിൽ ഒരു ആൽത്തറ കാണാം. അവിടെ നിന്നാണ് പുനർജനിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പ്രേതങ്ങൾക്ക് മുക്തി കിട്ടാനായി പരശുരാമൻ്റെ അപേക്ഷ പ്രകാരം ദേവന്മാർ നിർമ്മിച്ചതാണ് പുനർജനി എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും കാട്ടിലൂടെ 1.5 മണിക്കൂർ നടന്നാൽ ഗുഹയിലെത്താം. മലയുടെ ചെരുവിൽ ഒരു അരുവിയുണ്ട്, ഗണപതി തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര്. ആണ്ടു മുഴുവൻ വെള്ളമൊഴുകുന്ന ഗണപതി തീർത്ഥത്തിൽ കാൽ നനച്ച് മലയുടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നടന്നാൽ പാപനാശിനി തീർത്ഥത്തിലെത്താം. ഈ അരുവിയിൽ ഗംഗാ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. തീർത്ഥാടകർക്ക് നടന്നു കയറാൻ പാപനാശിനിക്കരയിൽ ഇരുമ്പ് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്.
പാപനാശിനിയിൽ കുളിച്ച ശേഷം അല്പദൂരം നീങ്ങിയാൽ പുനർജനിയുടെ മുന്നിലെത്താം. ഒരാൾപൊക്കമുള്ള ഗുഹാമുഖമാണ്. ഗുഹ ആരംഭത്തിൽ കുറച്ചു ദൂരം കുനിഞ്ഞു നടക്കുക. അത് കഴിഞ്ഞാൽ ഇരുന്ന് നിരങ്ങണം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മലർന്നു കിടന്ന് ഇഴഞ്ഞു മാത്രമേ നീങ്ങാനാകൂ. മുന്നിലും പിന്നിലുമുള്ളവരുടെ കൈകാലുകളിൽ പിടിച്ചാണ് ഓരോരുത്തരും വഴി കണ്ടുപിടിക്കുക. ഗുഹാമുഖത്തു നിന്ന് കിട്ടുന്ന വെളിച്ചത്തിൻ്റെ നാമ്പുകൾ മാത്രമാണ് വഴികാട്ടി. പുനർജനി നൂഴുന്നവർ ആ വെളിച്ചം ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ നീങ്ങുന്നു. കമിഴ്ന്നു കിടന്ന് നിരങ്ങി നീങ്ങാവുന്ന സ്ഥലത്ത് എത്തുന്നതോടെ പകുതി വഴി പിന്നിടുന്നു. അവിടെ നിന്നുള്ള യാത്രയാണ് ഏറ്റവും കഠിനം. ഒന്നോ രണ്ടോ ചാൺ വട്ടമുള്ള ദ്വാരത്തിലൂടെ വേണം മുകളിലെത്താൻ. പുനർജനിയുടെ പുണ്യമെന്നാണ് ഈ ഭാഗത്തെ യാത്ര അറിയപ്പെടുന്നത്. ഗുഹ നൂഴ്ന്ന് പുറത്തെത്താൻ ഏകദേശം 3/4 മണിക്കൂർ വേണം.